നമസ്കാരം എല്ലാവർക്കും എഡുബോയ് വീഡിയോ ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോ സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം ഓരോ ദിവസത്തെയും പ്രത്യേകത ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ഡെയിലി അപ്ഡേറ്റഡായി വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ സീരീസിൻ്റെ ഭാഗമാണ് ഈ വീഡിയോ ഇന്ന് ഓഗസ്റ്റ് ഒന്ന് എന്ന ദിവസം ഇന്ത്യ ചരിത്രവുമായി എങ്ങനെയൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ വീഡിയോ സെഗ്മെൻറ്റിൽ പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് ഓഗസ്റ്റ് ഒന്നിനാണ് അന്നത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിർദ്ദേശപ്രകാരം അവരുടെ നിയമവ്യവസ്ഥകളും നീതിന്യായ വ്യവസ്ഥകളും എല്ലാം നമ്മുടെ ഭാരതത്തിൻ്റെ കോടതികളിലേക്ക് കൊണ്ടുവരുന്നതും പരിചയപ്പെടുത്തുന്നതും ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ഓഗസ്റ്റ് ഒന്നിനാണ് ദ്വാരകാനാഥ് ടാഗോർ ഇംഗ്ലണ്ടിൽ മരിക്കുന്നത് ദ്വാരകാനാഥ് ടാഗോറിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സ്വയം സംരംഭകരിലും വ്യവസായികളിലും പ്രമുഖരായ വ്യക്തികളിൽ ഒരു വ്യക്തിയാണ് ദ്വാരകാനാഥ് ടാഗോർ ടാഗോർ കുടുംബത്തിന്റെ പൂർവിക കുടുംബമായ ജൊറസംഗോ ഫാമിലിയുടെ നേതൃത്വത്തിലുള്ള ജൊറസംഗോ ബ്രാഞ്ചിന്റെ സ്ഥാപകരിലൊരാളാണ് അതുപോലെ തന്നെ ബംഗാളിലെ നവോത്ഥാനത്തിൽ പ്രധാനമായ പങ്കുകൾ വഹിച്ച വ്യക്തിയും കൂടിയാണ് ജനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കൊൽക്കത്തയിലാണ് ഭാര്യ ദിഗംബരി ദേവിയാണ് മക്കൾ ദേവേന്ദ്രനാഥ് ടാഗോറും കൊച്ചുമക്കൾ രവീന്ദ്രനാഥ് ടാഗോർ സത്യേന്ദ്രനാഥ് ടാഗോർ ജ്യോതീന്ദ്രനാഥ് ടാഗോർ സ്വർണകുമാരി ദേവി ദ്വിജേന്ദ്രനാഥ് ടാഗോർ ഹേമേന്ദ്രനാഥ് ടാഗോർ വീരേന്ദ്രനാഥ് ടാഗോർ സൗദാമിനി ടാഗോർ ഭൂതേന്ദ്രനാഥ് ടാഗോർ സോമേന്ദ്രനാഥ് ടാഗോർ ഭർണകുമാരി ടാഗോർ ശരത്കുമാരി ടാഗോർ സുകുമാരി ടാഗോർ പുണ്യേന്ദ്രനാഥ് ടാഗോർ എന്നിത്രയും വ്യക്തികൾ കൊച്ചുമക്കളാണ് ദ്വാരകാനാഥ ടാഗോറിന്റെ പിതാവ് റമ്മോണി ടാഗോർ എന്ന് പറയുന്ന വ്യക്തിയാണ് അമ്മ മേനകാദേവിയും വളർത്തമ്മയായി അറിയപ്പെടുന്നത് മേനകാദേവിയുടെ മൂത്ത സഹോദരിയായ ആലോകസുന്ദരി എന്ന സ്ത്രീയുമാണ് യഥാർത്ഥത്തിൽ ടാഗോർ എന്ന അതിൻ്റെ സർനെയിം ടാഗോർ ഫാമിലിയുടെ സർനെയിം കുഷാരി എന്നതാണ് വെസ്റ്റ് ബംഗാളിലെ ബുർദാൻ എന്ന ജില്ലയിലെ കുഷ് എന്ന് പറയുന്ന ഗ്രാമത്തിലെ റാർഹി ബ്രാഹ്മീണ കുടുംബത്തിൽ പെടുന്ന വ്യക്തികളാണ് ടാഗോർ കുടുംബക്കാർ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് ഫെബ്രുവരി ഏഴിന് ദ്വാരകനാഥ ടാഗോർ ദേവി എന്ന കുട്ടിയെ ഒൻപത് വയസ്സുള്ളപ്പോഴാണ് ജസോർ എന്നു പറയുന്ന സ്ഥലത്ത് നിന്നും വിവാഹം ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഓഗസ്റ്റ് ഒന്നിനാണ് കമലാ നെഹ്റു ജനിച്ചത് കമലാ നെഹ്റുവിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സ്വാതന്ത്ര്യ സമര പോരാളിയാണ് ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭാര്യയാണ് ഇന്ദിരാഗാന്ധിയുടെ മാതാവുമാണ് ജനിച്ചത് ഡൽഹിയിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഓഗസ്റ്റ് ഒന്നിനാണ് മരിച്ചത് സ്വിറ്റ്സർലൻഡിലെ ലൊസൈൻ എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണ് കൂടപ്പിറപ്പുകളാണ് കൈലാസ് നാഥ് കൗൾ സ്വരൂപ് കജ്ജു ചന്ദ് ബഹദൂർ കൗൾ എന്നിവർ കമലാ നെഹ്റുവിനെ കുറിച്ച് മറ്റു കാര്യങ്ങൾ പറയുമ്പോൾ ജവഹർലാൽ നെഹ്റുവിനോമായി ഉള്ള വിവാഹം പതിനേഴാമത്തെ വയസ്സിലാണ് നടന്നത് ലാൽ നെഹ്റു പുരാതന ഡൽഹിയിലെ ഒരു കാശ്മീർ പണ്ഡിറ്റ് കുടുംബത്തിൽ രാജ്പതി എന്ന വ്യക്തിക്കും ജവഹർ മുല്ലതൽ കൗൾ എന്നു പറയുന്ന സ്ത്രീക്കും ചേർന്നുകൊണ്ട് ഉള്ള മകളായാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഓഗസ്റ്റ് ഒന്നിനാണ് അനി ബസൻ്റ് റൂൾ ലീഗ് സ്ഥാപിച്ചത് ആനിബസിന്റെ കുറിച്ച് പറയുമ്പോൾ യുണൈറ്റഡ് കിങ്ഡത്തിലെ ലണ്ടനിലെ ക്ലഫാം എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ ഒന്നിനാണ് ജനിച്ചത് മരണം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മദ്രാസ് പ്രസിഡൻസിയിലെ അടയാർ എന്ന് പറയുന്ന സ്ഥലത്ത് എൺപത്തി അഞ്ചാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിനാണ് ബ്രിട്ടീഷ് വനിതയാണ് ഒരു ദൈവവിശ്വാസിയായും സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകയായും എഴുത്തുകാരിയായും ഒറയേറ്ററായും എഡ്യൂക്കേഷണിസ്റ്റായും മനുഷ്യസ്നേഹിയുമായും ഒക്കെ അറിയപ്പെടുന്ന ഉടമയാണ് ആനി ബസന്റ് മക്കളാണ് ആർദറും മാബേലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട വനിതകളിൽ പ്രധാനിയും കൂടിയാണ് ആനി ബസന്റ് വിദ്യാഭ്യാസം ബീർബക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ ഹാരോ സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഒന്നിനാണ് ബാലഗംഗാധർ തിലകൻ മരിക്കുന്നത് ബാലഗംഗാധര തിലക് എന്ന കേശവഗംഗാധര തിലക് ജനിച്ചത് ചിഖാലി എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ജൂലൈ ഇരുപത്തി മൂന്നിനാണ് ലോകമാന്യ തിലക് എന്നാണ് അറിയപ്പെടുന്നത് പൂർണ നാമധേയമാണ് കേശവഗംഗാധര തിലക് ശ്രീ ശ്രീഗംഗാധർ തിലകിന്റെയും പാർവതിഭായ് ഗംഗാധരന്റെയും മകനാണ് ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിലെ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയുള്ള ഒരാളാണ് ഒരു ദേശീയവാദിയായും അധ്യാപകനായും സ്വാതന്ത്ര്യ സമര പ്രവർത്തകനായും ഒക്കെ അറിയപ്പെടുന്ന ലാലങ്ങാതര തിലകൻ ലാൽ പാൽ പാൽ എന്ന മൂവർ സംഘത്തിലെ വളരെ പ്രധാനിയായ വ്യക്തികളിലൊരാളാണ് അതുപോലെ ബ്രിട്ടീഷ് കൊളോണിയൽ പ്രവർത്തകർ അദ്ദേഹത്തെ വിളിച്ചത് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്നാണ് ഫാദർ ഓഫ് ഇന്ത്യൻ അൺട്രസ്റ്റ് എന്നാണ് അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ വിളിച്ചത് രത്നഗിരിയിലെ മറാത്തി ചിത്പവൻ ബ്രാഹ്മൺ ഫാം കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് ഉറക്ക പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരിൽ പ്രധാനിയായ വ്യക്തിയാണ് അദ്ദേഹം സ്വരാജ്യ ഈസ് മൈ ബെർത്ത് റൈറ്റ് ആൻഡ് ഐഷാൽ ഹാബിറ്റ് എന്ന് പറഞ്ഞത് ബാലഗംഗാതര തിലകാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഒന്നിനാണ് എയർ കോർപ്പറേഷൻ ആക്ട് എന്ന ഒരു കൂടി നമ്മുടെ പാർലമെന്റ് എല്ലാ വിമാന സർവീസുകളെയും ദേശ സൽക്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഓഗസ്റ്റ് ഒന്നിനാണ് നാഷണൽ ബുക്ക് ട്രസ്റ്റ് സ്ഥാപിക്കുന്നത് നാഷണൽ ബുക്ക് ട്രസ്റ്റ് സ്വയംഭരണ അധികാരമുള്ള ഒരു സ്ഥാപനമാണ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലായിരുന്നു ആദ്യം ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിൻ്റെ കീഴിലാണ് തലസ്ഥാനം അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വസന്ത് കുഞ്ച് ഡൽഹിയിലാണ് സ്ഥാ അതിൻ്റെ ലൊക്കേഷനും ന്യൂഡൽഹി ഇന്ത്യയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്നിനാണ് ദുർബ ബാനർജി എന്ന സ്ത്രീ ആദ്യത്തെ കൊമേഴ്സ്യൽ പാസഞ്ചർ ഫ്ലൈറ്റ് കമാൻഡ് ചെയ്യുന്ന ആദ്യത്തെ വനിതയായി മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഓഗസ്റ്റ് ഒന്നിനാണ് നിരാട് സി ചൗധരി എന്ന ബംഗാളി ഇംഗ്ലീഷ് റൈറ്റർ മരിക്കുന്ന ദിവസം നിരാട് സി ചൗധരിയെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ നിരാ ചന്ദ്ര ചൗധരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് എഴുത്തുകാരനാണ് ഇംഗ്ലീഷിലും ബംഗാളിയിലും ഒട്ടനവധി കഥ രചിച്ചിട്ടുള്ള വ്യക്തിയാണ് പ്രധാനമായും ബ്രിട്ടീഷ് കൊളോണിയസ് കൊളോണിയലിസത്തെക്കുറിച്ച് കോളനിവൽക്കരണത്തെക്കുറിച്ചും കോളോണി വൽക്കരണത്തെക്കുറിച്ചും പത്തൊൻപത് ഇരുപത് നൂറ്റാണ്ടുകളിലെ പ്രധാന സംഭവത്തെ കുറിക്കുന്ന ചരിത്രപരമായ വസ്തുതകളെക്കുറിച്ചും അന്നത്തെ കൾച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുമുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകളിലെ പ്രതിപാദ്യ വിഷയം അദ്ദേഹം ജനിച്ചത് ബംഗ്ലാദേശിലെ കിഷോർഗഞ്ച് ജില്ലയിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് നവംബർ ഇരുപത്തി മൂന്നിനാണ് അമിയ ചൗധരിയാണ് ഭാര്യ മക്കൾ കീർത്തി എൻ ചൗധരിയാണ് വിദ്യാഭ്യാസം യൂണിവേഴ്സിറ്റി ഓഫ് കൽക്കട്ട സുരേന്ദ്രനാഥ് കോളേജ് സ്കോട്ടിഷ് ചർച്ച് കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു ഇത്രയുമാണ് ഓഗസ്റ്റ് ഒന്ന് എന്ന ദിവസവുമായി ബന്ധപ്പെടുത്തി ഇന്ത്യ ചരിത്രത്തിലെ ഏതാനും ചില പ്രത്യേകതകളും കാര്യങ്ങളും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് താങ്ക്